പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഇളനീരിന്റെ കാമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ മേലെ കാണുന്ന ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ഒരു കയ്പ് ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ ഞാനിവിടെ ഒരു കാൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അത്രത്തോളം ഞാനൊരു ഇളനീരിന്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മിക്സിയിലെ ജാർ എടുക്കുക, അതിലേക്ക് ഈ ഇളനീരിന്റെ കാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നല്ലപോലെ മീൻസ് ഫൈൻ പേസ്റ്റ് ആക്കരുത്, ഒരു തരിതരിപ്പോടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കടിക്കാൻ കിട്ടണം, ആ ഒരു ഫോമിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ ഈ ഒരു ഫോമിലായിരിക്കണം നമ്മുടെ ആ ഒരു അരപ്പ് നിൽക്കേണ്ടത്. നല്ല ഫൈൻ ടേസ്റ്റും അല്ല, എന്നാലാട്ട് അധികം തരിതരിപ്പും ഇല്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് സാബൂൺ അരിസി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഇനി അത് അവിടുന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പശുവും പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പം തിളപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക, പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അതെന്തിനാ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാല് തൂവിയിട്ട് പുറത്ത് പോവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് ഒരു തിള വന്നതിന് ശേഷം ഞാൻ തീ സിമ്മിലിട്ടു. എന്നിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതിയാവും, ആ സമയത്ത് തന്നെ ഇത് കുറുകി വന്നോളൂ. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ ചൂടാക്കാൻ വെച്ച് സാബൂൻ അരിസി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ വെള്ളം ഒഴിക്കരുത്, സാബൂൻ അരിസി ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇളനീർ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നാല് ഏലക്കായും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം ഏകദേശം ഒരു ടീസ്പൂണോളം വരും ആ ഒരു പൊടി, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലി ആണ് നമ്മൾ എപ്പോഴും പായസത്തിന് ചേർക്കാറ്, പക്ഷെ നമ്മുടെ ഇളനീർ പായസത്തിന് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ആണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ കുറുക്കിയെടുത്താൽ മതിയാവും. അപ്പം എനിക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും, അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഇത് കുറുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്യാണ്. ലാസ്റ്റ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം പച്ചക്കരിക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് ആ പച്ചക്കരിക്ക് ഇങ്ങനെ കാമ്പ്, പച്ചക്കരിക്കിൻ്റെ കാമ്പ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് കാഷ്യൂസും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി. സിമ്പിളല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ച പായസത്തിൻ്റെ ടേസ്റ്റിൽ നിന്ന് തികച്ചും ഒരു വ്യത്യസ്ത രുചി തരുന്ന ഒരു പായസം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇളനീർ പായസം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തേങ്ങയൊക്കെ പറിക്കുന്ന സമയത്ത് രണ്ട് കഴുക്കൊക്കെ എണീപ്പിച്ചിട്ട് ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പം ഇത് ഞാനൊരു 8 ആൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള മെഷർമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സും കാര്യങ്ങളും കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ അടിപൊളി വേറെ വ്യക്തിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.